ഹസിയാൻ്റെ എത്ര നന്നായിട്ട് മമ്മിക്ക് മെഹന്തി ഇട്ട് തന്നിരിക്കുന്നത്. അവനി, അച്ഛമ്മ ഫോൺ ചെയ്തപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതൊക്കെ മിണ്ടാതെ കേട്ടോണ്ട് നിന്നു. ഞാൻ അച്ഛമ്മയോട് ആദ്യമേ സോറി പറഞ്ഞല്ലോ, അതുകൊണ്ടാ. അച്ഛമ്മ തീർച്ചയായും എനിക്ക് മാപ്പ് തരും. അവനി, ഈ ലോകം നീ വിചാരിക്കുന്ന പോലൊന്നും അല്ലെന്ന് മനസ്സിലാക്കും മോളെ. ലോകത്തെ പറ്റിയൊന്നും എനിക്കറിയില്ല മുമ്മേ, പക്ഷെ മിസ് മേരി പറയാറുണ്ട്, നമ്മൾ ഏത് കാര്യവും നല്ല മനസ്സോടുകൂടി ചെയ്താൽ അത് വിജയിക്കുമെന്ന്. അതെന്തോ ആവട്ടെ, നീ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ പാടില്ലായിരുന്നു. ചേച്ചി, അവനിയുടെ വിശ്വാസം തകർക്കരുത്. ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാ ഇതൊക്കെ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയം. അതെ അമ്മായി. ആ അതെ, നമ്മൾ പാവങ്ങളെ മാത്രമല്ലേ അദ്ദേഹം എപ്പോഴും പരീക്ഷിക്കാറുള്ളൂ. അമ്മേ, നന്നായിട്ട് ചിരിച്ചാൽ മാത്രമേ മമ്മിയുടെ ആരോഗ്യവും പിന്നെ എന്റെ ഈ ലവിംഗ് സിസ്റ്റർ അനന്യയുടെ ആരോഗ്യവും നന്നാവൂ. അങ്ങനെ ഞാൻ വിധവയായി. അഹിംസയെ സ്നേഹിച്ച നിന്റെ അച്ഛൻ ഹിംസയുടെ ഇരയായി മാറി. ശവശരീരം പോലും കിട്ടിയില്ല. അന്ത്യകർമ്മങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും കാതിൽ മുഴങ്ങുക. രാജി എന്റെ പേര് നിലനിർത്തണമെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തെ അവരോടുള്ള വെറുപ്പിലൂടെ നിലനിർത്തി മനസ്സിലേറ്റ മുറി ഉണങ്ങാൻ അനുവദിച്ചില്ല. അന്ന് രാത്രി തന്നെ എല്ലാവരെയും കൊല്ലണമെന്ന് എനിക്ക് തോന്നി, പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ജീവിക്കണമായിരുന്നു, എന്റെ കുട്ടികളെ അന്വേഷിക്കണമായിരുന്നു, എന്റെ ഭർത്താവിന് നൽകിയ ആ വാക്ക് പാലിക്കേണ്ടതുണ്ടായിരുന്നു.
നിന്നെ രക്ഷിക്കാൻ വേണ്ടി കിരണിനെ ഉപേക്ഷിക്കേണ്ടി വന്നു എനിക്ക്. ഒരു പിഞ്ചു കുഞ്ഞിനെ ഞാൻ അന്ന് അവിടെ ഉപേക്ഷിച്ചു പോയത് ആ രാക്ഷസന്മാരുടെ കൈകളിൽ. അച്ചു, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും കിരൺ അറിയാൻ ഇടവരരുത്. ഇതെപ്പോഴും രഹസ്യമായി തന്നെ ഇരിക്കണം. ഞാൻ ഈ രഹസ്യത്തെ ഇത്രയും കാലം എന്റെ മനസ്സിൽ തന്നെ ഒളിച്ചു വച്ചിരുന്നു. അങ്ങനെയാ ഈ ആസ്മയുടെ അസുഖം പിടിപെട്ടത്. ഈ രഹസ്യം എന്നിൽ നിന്ന് പുറത്തു പോവില്ല. പക്ഷെ നീയും എനിക്ക് സത്യം ചെയ്യ്. സത്യം ചെയ്യ്. ഈ കാര്യം, ഈ രഹസ്യം നീ ഒരിക്കലും കിരണിനെ അറിയിക്കില്ലെന്ന്. അവനിതറിഞ്ഞാൽ ആകെ തകർന്നു പോകും. എന്താ നോക്കുന്നത്? സത്യം ചെയ്യ്. സത്യം ചെയ്യുന്നമ്മേ. പക്ഷെ കിരൺ എങ്ങനെയാ കിട്ടിയത്? നമ്മുടെ നന്ദിനിയാണ് അവനെ രക്ഷിച്ചത്. എങ്ങനെ രക്ഷിക്കാതിരിക്കും? അമ്മയല്ലേ, അവളുടെ പാല് കുടിച്ചാണ് അവൻ വളർന്നത്. പക്ഷെ നീ എന്റെ ആ പരിശ്രമങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയാണ് അച്ചു. നീ ആ ആളുകളോടൊപ്പം ബന്ധം സ്ഥാപിക്കാൻ പോവുകയാണല്ലേ. ആ ആളുകളാണ് നിന്റെ അച്ഛന്റെ ജീവൻ എടുത്തത്. അവരിൽ ഒരാളെ നീ വിവാഹം കഴിക്കാൻ പോവുകയാണോ? അമ്മ അന്ന് അച്ഛനെ കൊന്നത് വേറെ ഏതോ ആൾക്കാരല്ലേ. അവർക്ക് ആശി അവനിയായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ അമ്മേ. അവരെന്തിനാ കുറ്റപ്പെടുത്തുന്നത്? നല്ല കാര്യങ്ങളല്ല അമ്മേ അന്ന് അവിടെ സംഭവിച്ചത്. പക്ഷെ അതിനമ്മ ആശി അവനി എന്തിനാ അമ്മേ ഇത്രത്തോളം വെറുക്കുന്നത്? അമ്മേ എന്തിനാ? പ്രസംഗമല്ല, മറുപടി പറയ്. നീ നീനെ വിവാഹം ചെയ്യുന്നോ അതോ നിന്റെ അച്ഛനെ കൊന്നൊടുക്കിയവരുടെ കൂടെ ജീവിക്കാൻ പോകുന്നോ? അമ്മേ, ആശയ ഈ സംഭവത്തിൽ ഇരയായതാണമ്മേ. അവൾക്കും അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതാണമ്മേ. അവരുടെ വീടും കത്തി നശിച്ചു. നമ്മുടെ പക്ഷത്തുള്ള ആൾക്കാർ അവളുടെ അച്ഛന്റെ കുതിരകളെ സൂക്ഷിക്കുന്ന സ്ഥലം കത്തിച്ച് നശിപ്പിച്ചിട്ടും അവര് നമ്മളോടൊന്നും വെറുപ്പ് കാണിക്കുന്നില്ലല്ലോ അമ്മേ. അവരെ വെറുക്കരുതമ്മേ, പ്ലീസ് അവരെ വെറുക്കരുതമ്മേ. നീ അവർക്ക് വേണ്ടി എന്നോട് വക്കാലത്ത് പറയാണല്ലേ. അവരെ എന്നോടൊപ്പം താരതമ്യം ചെയ്യാൻ മാത്രം വളർന്നു. നീ താരതമ്യം ചെയ്യോടാ. നിന്റെ അച്ഛന്റെ കൊലപാതകത്തെ പറ്റിയുള്ള സത്യം അറിഞ്ഞു കഴിയുമ്പോ നീ നിന്റെ തീരുമാനം മാറ്റുമെന്ന് എനിക്ക് തോന്നിയത് തെറ്റായിപ്പോയി. ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ ശരീരത്തിൽ ഓടുന്നത് രക്തമല്ല പച്ചവെള്ളമാണെന്ന്. ഇപ്പൊ ഈ രക്തത്തിന് ശ്രീമംഗലത്തെ ഹരീന്ദ്രൻ വർമ്മയുടെ പാരമ്പര്യം നിലനിർത്താനുള്ള ശക്തിയില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ചു. അന്ന് രാത്രി നിന്നെ അവിടുന്ന് രക്ഷിക്കരുതായിരുന്നു. എന്റെ പൊന്നു മോളെ ഞാൻ ദേ പോയി ദാ വന്നു.
അമ്മയെ തോൽപ്പിച്ചു കഴിഞ്ഞില്ലേടാ. നീ പോ, ഇവിടുന്ന് പൊയ്ക്കോ വേഗം. എനിക്കിനി നിന്നെ കാണണ്ട. പോ. അമ്മേ കേൾക്കുന്നുണ്ടല്ലോ, ആശീഷിന്റെ അച്ഛ കേൾക്കുന്നില്ലേ? ഇത് കണ്ടില്ലേ നമ്മുടെ അച്ഛൻ എന്താ ചെയ്തതെന്ന്? തോൽപ്പിച്ചു കളഞ്ഞു അവൻ നിങ്ങളെയും എന്നെയും എല്ലാം. ഇനി നിങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് മാപ്പ് തരണം. നീ പോ, നാണം കെടാൻ വേണ്ടി നടക്കുന്നു. പോ പോ, ഇനിയുള്ള കാലം അവരുടെ കൂടെ ജീവിക്ക്, അവരുടെ രക്ഷകനായിക്കോ. മറന്നേക്ക്, നിന്റെ അമ്മയെ കുറിച്ച് ഓർക്കണ്ട. പോ. നിനക്ക് തോന്നുന്നത് എന്താന്ന് ചെയ്യ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്. പക്ഷെ ഒരു കാര്യം മാത്രം നീ മറക്കണ്ട അച്ചു, ഇന്ന് മുതൽ നീയും ഞാനുമായി ഒരു ബന്ധവുമില്ല. നീ എന്റെ ചിതയ്ക്ക് തീ വെക്കരുത്, എന്റെ ചിതയ്ക്ക് തീ വെക്കരുത്. നീ പൊയ്ക്കോ. അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എന്റെ ചിതയ്ക്ക് നീ തീ വെക്കില്ല. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ധൈര്യം ഉണ്ടാവണം. എനിക്കത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. കാട്ടിൽ വളർന്നവർ ഒരിക്കലും മരണത്തെ പേടിക്കില്ല. മരണത്തെ പറ്റി ചിന്തിക്കാതമ്മേ, പ്ലീസ്. ഹരി, മുകളിലേക്ക് ഒഴിക്കുക, കുറച്ചുകൂടി മുകളിലേക്ക്. എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്താനാവില്ല അമ്മേ, ഞാൻ അമ്മയെ നഷ്ടപ്പെടുത്തില്ല. നീ നീനെ വിവാഹം കഴിക്കണം. മറന്നുകള ആ സ്ത്രീയെ. ഞാൻ എങ്ങനെ മറക്കും അമ്മേ, എങ്ങനെ മറക്കും? എങ്ങനെയെന്നോ, നിനക്ക് വേണ്ടി പണ്ടൊരിക്കൽ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ഏറ്റവും വിലപ്പെട്ട ഒന്നിനെ ഉപേക്ഷിച്ചതുപോലെ. എന്റെ പൊന്നു മോളെ, ഞാൻ ദേ പോയി, ദാ വന്നു. വേഗം പോയിട്ട് വരൂ. ഞാൻ പോയി പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സെലിബ്രേഷൻ കണ്ടിന്യൂ ചെയ്യണം. പ്ലീസ് കണ്ടിന്യൂ. നിനക്ക് നിന്റെ പപ്പയെ വിശ്വാസമില്ലേ? ഇല്ലേ? Thank you.
എനിക്ക് അമ്മയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അമ്മേ. എനിക്ക് സമ്മതം അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അമ്മേ. എന്റെ അച്ഛൻ എന്റെ അടുത്ത് തിരിച്ചെത്തി. മാർഗമാണ് ഞാൻ മാറ്റിയത്, ലക്ഷ്യമല്ല. എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ നീനെ വിവാഹം കഴിപ്പിക്കും. മമ്മി ഇങ്ങോട്ട് മുമ്പില് വന്ന് നിക്ക്. എനിക്കറിയാം മമ്മി കുറെ നേരായി എന്നെ ഒളിഞ്ഞു നോക്കുവായിരുന്നു. എന്നിട്ട് മമ്മി എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു.
പക്ഷെ നീ ഇതല്ലേ ഇവിടുന്ന് പഠിച്ച? കുറച്ച് മമ്മി ചെയ്യുന്നത് കണ്ടു, പിന്നെ കുറച്ച് അലി പഠിപ്പിച്ചു തന്നു. മമ്മി, മമ്മിക്ക് അറിയാമോ ഈ ദിവസത്തെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന്? മമ്മിയെ ഒരു കല്യാണ പെണ്ണായി കാണുന്നത്. ഐ ആം ഷുവർ മമ്മി ഈ ലോകത്തിലെ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കല്യാണ പെണ്ണായിരിക്കുമെന്ന്. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ മമ്മിയെ ഞാൻ സുന്ദരിയാക്കും. അപ്പൊ പപ്പ വരുമ്പോ മമ്മിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. മമ്മി, മമ്മി ഉണ്ടല്ലോ, നാണം കൊണ്ട് തുടുത്തുപോയി. സംസാരിച്ചോട്ടെ. പപ്പ, പപ്പ എപ്പോഴാ വരിക? ഹലോ.